ക്ഷീര കർഷകരെ വളർത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ മിൽമ 2 രൂപ വർദ്ധിപ്പിച്ച് പണം പിരിച്ചെടുത്തു. ഓണസമ്മാനം എന്ന പേരിൽ ഇപ്പോൾ ആ പണം ക്ഷീര കർഷകർക്ക് 4.2 കോടി രൂപ നൽകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒരു വിഭാഗത്തെ കരകയറ്റാൻ മറ്റൊരു വിഭാഗത്തെ പിഴിയുന്ന കേരളത്തിന്റെ സർക്കാർ നയമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലബാറിലാണ് ഓണസമ്മാനമായി മിൽമ വില കൂട്ടി ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന പണം ഇങ്ങനെ നൽകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മലബാർ മിൽമാ ഭരണ സമിതിയുടേതാണ് തീരുമാനം. ജൂലൈ മാസത്തിൽ നൽകിയ നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ വീതം അധിക വിലയായി നൽകിയാണ് മിൽമയുടെ ഓണക്കൈനേട്ടം ഇപ്പോൾ നൽകുന്നത്. ജൂലൈ മാസത്തിൽ സംഘങ്ങൾ വഴി അളന്ന 210 ലക്ഷം ലിറ്റർ പാലിനായി 4.2 കോടി രൂപ മിൽമ മലബാറിലെ 6 ജില്ലകളിലെ സംഘങ്ങൾക്ക് കൈമാറുമെന്നതാണ് വിവരങ്ങൾ. കഴിഞ്ഞ 4 മാസത്തിൽ നടത്തിയ 6.26 കോടിയുടെ അധിക കർഷക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഇപ്പോൾ ഈ അധിക പാൽ വില നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സംഘങ്ങൾ അതാത് കർഷകർക്കുള്ള തുക കണക്കാക്കി ഓണത്തിന് മുമ്പ് തന്നെ കൈമാറുമെന്നതാണ് വിവരം. അധികമായി നൽകുന്ന വില കൂടി കണക്കാക്കുമ്പോൾ മിൽമ ഓഗസ്റ്റ് മാസത്തിൽ നൽകുന്ന ശരാശരി പാൽവില ലിറ്ററിന് 47.44 രൂപ ആകും എന്നതാണ് റിപ്പോർട്ടുകൾ. വിപണിയിൽ കടുത്ത മത്സരം നേരിടുന്ന സാഹചര്യത്തിലും പാലിന്റെ വിൽപ്പന വില വർദ്ധിപ്പിക്കാതെ തന്നെ ഇത്തരം സഹായങ്ങൾ ക്ഷീരകർഷകർക്ക് നൽകുവാൻ സാധിക്കുന്നത് ക്ഷീരകർഷക പ്രസ്ഥാനത്തിന്റെ നേട്ടമാണെന്നാണ് മിൽമ ചെയർമാൻ കെ എസ് മണി ഉൾപ്പെടെയും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി മുരളി എന്നിവരെല്ലാം പറയുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഇത്തരത്തിൽ മിൽമയുടെ വില വർദ്ധിച്ചത് വലിയൊരു ആഘാതം തന്നെ ഉണ്ടാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ ഇവർ ഈ ഏറ്റെടുത്തിരിക്കുന്ന നടപടി ക്ഷീരകർഷകരെ സംബന്ധിച്ച് നല്ലത് എന്ന് സംഘടനാ നേതാക്കൾ പ്രസ്താവിക്കുമ്പോഴും പൊതുജനത്തെ സംബന്ധിച്ച് വില കൂട്ടിയതും അത്തരത്തിൽ പണം പിരിച്ചെടുത്തതുമെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം തന്നെയാണ്. കാരണം 2 രൂപ നിരക്കിൽ വില വർദ്ധിപ്പിച്ച് നേടിയെടുത്ത ഈ പണത്തിൽ നിന്ന് 90% കയ്യിൽ വെച്ചിട്ടാവാം ഇത്തരത്തിൽ 10% ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്ഷീരകർഷകരിലേക്ക് നൽകുന്നത് എന്ന സൂചനകൾ. എത്രത്തോളം ഇതിൽ നിന്ന് ആർക്കാണ് യഥാർത്ഥത്തിൽ ലാഭമുണ്ടായത് എന്നത് വ്യക്തമാക്കുന്നതാണ്. എന്നുവെച്ചാൽ വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിഞ്ഞു നേടിയ ഫണ്ടിൽ ഒരു വിഹിതം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനെന്നോണം ക്ഷീരകർഷകർക്ക് നൽകുന്ന നയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം. അതേസമയം സംസ്ഥാനത്ത് മിൽമാപ്പാലിന്റെ വില പച്ച മഞ്ഞ കവറുകളുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ചപ്പോൾ അതും വലിയ വിവാദങ്ങളിലേക്കായിരുന്നു എത്തിയത്. എന്തായാലും ഒരു വിഭാഗത്തിന്റെ കൂടെ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സർക്കാർ നയം ഇപ്പോൾ വലിയ ചർച്ചയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ മിൽമ എന്ന സുപരിചിതമായ വ്യാപാര നാമത്തിൽ അറിയപ്പെടുന്ന കേരള സഹകരണ ക്ഷീര വിപണന ഫെഡറേഷൻ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ദേശീയ ക്ഷീര വികസന പദ്ധതിയുടെ സംസ്ഥാന അനുബന്ധമായിട്ടാണ് 1980 മിൽമ രൂപീകൃതമാകുന്നത്. ഇത് ഒരു ത്രിതല സ്ഥാപനമാണ്. 31/3/2012 കാലഘട്ടത്തിൽ അടിസ്ഥാന തലത്തിൽ 8.6 ലക്ഷം പ്രാദേശിക ക്ഷീര കർഷക അംഗങ്ങളായിട്ടുള്ള 3059 ആനന്ദ് മാതൃക പ്രാഥമിക ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളാണ് മിൽമയിൽ പ്രവർത്തിക്കുന്നത്. ഈ പ്രാഥമിക സംഘങ്ങളെ പ്രാദേശിക അടിസ്ഥാനത്തിൽ 3 മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിറ്റുകളുടെ കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംരംഭം ഓണത്തെ വരവേൽക്കാനായി തയ്യാറായി എന്ന വിവരങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നു. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം മിൽമ എറണാകുളം മേഖലാ യൂണിറ്റിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന എറണാകുളം, ഇടുക്കി, കോട്ടയം, തൃശൂർ ജില്ലകളിലായി 55 ലക്ഷം ലിറ്റർ പാലിന്റെയും 6.5 ലക്ഷം പാക്കറ്റ് തൈരിന്റെയും 75,000 കിലോ നെയ്യിന്റെയും വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ചെയർമാൻ MT ജയൻ അറിയിച്ചിരിക്കുന്നത്. ഇതേപോലെ ഓരോ യൂണിറ്റും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.